ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ അടൂർ പ്രകാശിന് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരൻ പറയുന്നതിൽ കാര്യമുണ്ട്. രണ്ടു ദിവസമായി മണ്ഡലത്തിൽ കറങ്ങി നടക്കുന്ന ഈ ശബ്ദരേഖ എല്ലാം വിളിച്ച് പറയുന്നുമുണ്ട്. ഈ അലവലാതിയെ സഹായിക്കുന്നത് എന്തിനാണ്? മോദി ജയിക്കട്ടെ, അതാണ് നല്ലത്. മുരളീധരന് വോട്ട് കൊടുത്താൽ മതി, നമ്മളതനുസരിച്ച് താങ്ങിക്കൊടുത്താൽ മതി, നൈസായിട്ട് വോട്ട് പറിച്ചാൽ മതി, ഇതാണ് ശബ്ദരേഖ. കോൺഗ്രസിലെ കെ എസ് ശബരിനാഥൻ ഗ്രൂപ്പിലെ സജീവ പ്രവർത്തകനായ മുണ്ടേല മോഹനൻ വാർഡ് പ്രസിഡന്റിന് നിർദ്ദേശം നൽകുന്ന ശബ്ദരേഖയാണിത്. ഇത് മുണ്ടേല മോഹനന്റെ ശബ്ദമല്ല എന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കളും തയ്യാറാകുന്നില്ല. അലവലാതി എന്ന് ഈ ശബ്ദരേഖയിൽ പറയുന്നത് മറ്റാരെയുമല്ല, അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് എം പിയെ തന്നെയാണ്. ഞാൻ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ കുറെ അറിഞ്ഞാണോ? പാർട്ടിയിലൊക്കെ വലിയ വിഷയങ്ങളാണ്. ഞാൻ ഒന്നും അറിയില്ല സാറേ. ഞാൻ ഇപ്പം വണ്ടി ഓട്ടങ്ങളായിട്ടൊക്കെ ഞാൻ കുറച്ച് തിരക്കിലൊക്കെയാണ്. പഴയ ശബരി മത്സരിച്ചപ്പോ എതിരാറ്റ് വർക്കുള്ള ജലീൽ മുഹമ്മദ്, ഉദയൻ, ജ്യോതിഷ് അവരെ കയ്യിലാണ് പാർട്ടി. അപ്പൊ നമ്മളങ്ങോട്ടേക്ക് മാറിപ്പിക്കുന്നില്ല. ഒരു അരുവിക്കതെ പരിപാടിക്ക് നമ്മളെ കേൾക്കുന്നില്ല. ഈ പോസ്റ്റ് ജസ്റ്റിയും പ്രവീണും ഉണ്ട്. പ്രവീണ് ഞാനിവിടെ പറഞ്ഞാൽ പ്രവീൺ അവന്മാരെ വലിയ രീതിയാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല. നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും, അത് മനസ്സിൽ വെച്ചോളണം. അതിനാണ് വിളിച്ചത്. നമുക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പോ ഇവര് നമുക്ക് പലവനൊക്കെ ഡിപ്റ്റി പ്രസിഡന്റ് ശബരിയൊക്കെ മീറ്റിംഗ് നമ്മളിപ്പോള കാര്യം പറഞ്ഞു. ഞങ്ങൾ എല്ലാം ഉണ്ട്. കളത്തുകാലി കൃഷ്ണ ഉണ്ട്, ശോഭനവാസ് ഉണ്ട്, ഞാനുണ്ട്, ഇവിടെ കൂട്ടത്തിലെ സതി നമ്മുടെ എല്ലാം ഉണ്ട്. വെള്ളനാട് വെള്ളനാട് സച്ചെന്നായി, മറ്റേ സത്യജോസ്, പൂച്ചിലായത് നമ്മളെല്ലാരും ഉണ്ട്. ഇവിടെ മെമ്പർമാർ കുമ്മന ശ്രീമാർ അഭിയാണ് എല്ലാരും ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇവര് നമ്മൾ ഇത്രയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞവര് കുഞ്ചൊരു മൈൻഡ് ചെയ്യുന്നില്ല. ഈ അടൂർ പ്രകാശം ഒക്കെ അവരുടെ ഭാഗത്താണ്. അപ്പൊ നമുക്കൊരു താങ്ങ് താങ്ങേണ്ടി വരുന്നേ. ഞാൻ പറയുന്നത് നൈസിന് മറിച്ച് ഞാൻ മുരളീധരൻ ചെയ്തു പോയാൽ എന്തായാലും മോഡി അങ്ങ് വരട്ടെ. അയാൾ ഇപ്പൊ അയാളെ ഗവൺമെന്റ് വരെയാണ് നല്ലത്. നമുക്ക് എം ജി ഈ അലവരെ അതിക്ക് സഹായിക്കുന്നത്. എന്താണ് നിന്റെ ഒരു അഭിപ്രായം? സാറ് പറയണേ അങ്ങനെയാണോ? അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ അതിനനുസരിച്ച് താങ്ങി കൊടുത്താൽ അതേമാരൊന്നും പോകണ്ട. നൈസിന് മറിച്ചാൽ കിട്ടും. അതേമാർക്ക് നമ്മൾ പറഞ്ഞു വെള്ളനാട് അരുവിക്കലെ നിങ്ങൾ തറ വെറ്റിക്കും എന്ന് പറഞ്ഞു. തലവുത്തന മക്കളെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി നേതാവ് വി മുരളീധരനെ വോട്ട് മറിക്കണമെന്നും ഒരു തവണ കൂടി മോദി സർക്കാർ അധികാരത്തിൽ വരട്ടെ എന്നും കോൺഗ്രസ് നേതാവ് മുണ്ടേല മോഹനൻ വാർഡ് പ്രസിഡന്റിന് നിർദ്ദേശം നൽകുന്നു. എൻ ജി ഒ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന മോഹനൻ പാലോട് രവി ഡെപ്യൂട്ടി സ്പീക്കറായിരിക്കെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ ശബ്ദരേഖയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ശബരി മത്സരിച്ചപ്പോൾ എതിരായി വർക്ക് ചെയ്ത ജലീൽ മുഹമ്മദ്, ഉദയൻ, ജ്യോതിഷ് എന്നിവരുടെ കയ്യിലാണ് ഇപ്പോൾ പാർട്ടി. നമ്മളെ അടുപ്പിക്കുന്നില്ല, അരുവിക്കരയിൽ പരിപാടിക്കൊന്നും കയറ്റുന്നില്ല. നമ്മളിപ്പോൾ പൂർണ്ണമായും മാറി നിൽക്കുകയാണ്, ഒന്നിനും പങ്കെടുക്കുന്നുമില്ല. അത് മനസ്സിൽ വച്ചോണം, അതിനാണ് വിളിച്ചത് എന്നാണ് ശബ്ദരേഖയിൽ പറയുന്നത്. എല്ലാവരും കൂടെയുണ്ട്. ഇത്രയായിട്ടും നമ്മൾ പറയുന്നത് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അടൂർ പ്രകാശും അവരുടെ ഭാഗത്താണ്. അതുകൊണ്ട് നമുക്കൊരു താങ്ങ് താങ്ങേണ്ടി വരും എന്നാണ് മുണ്ടേല മോഹനൻ പ്രവർത്തകനോട് പറയുന്നത്. ഞാൻ പറയുന്നത് നൈസായിട്ട് മറിച്ച് മുരളീധരനെ വോട്ട് ചെയ്താൽ മതി, എന്തായാലും മോദി തന്നെ വരട്ടെ, അതാണ് നല്ലത്. ആറ്റിങ്ങലിൽ പരക്കെ വി മുരളീധരനെ കോൺഗ്രസ് വോട്ടുകൾ തനിയെ മറിയുകയാണ് എന്ന റിപ്പോർട്ട് ശരിവെക്കുന്നതാണ് ഈ ശബ്ദരേഖ. നിങ്ങൾ ഓർക്കണം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി കോൺഗ്രസ് രഹസ്യ ബന്ധം മറന്നേക്ക് പുറത്തു വരുന്നുവെന്ന സി പി എമ്മിൻ്റെ ആരോപണങ്ങൾ വെറും ആരോപണങ്ങളാണ്. റിപ്പീറ്റ്, വെറും ആരോപണങ്ങളല്ല, അത് വസ്തുത തന്നെയെന്നും ഇവിടെ വ്യക്തമാകുന്നു. അപ്പോൾ ഇത്തവണ സി പി എം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആറ്റിങ്ങലിൽ ബി ജെ പി കോൺഗ്രസ് ധാരണ ശക്തമാകുന്നു എന്ന് വ്യക്തം. എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ കോൺഗ്രസ് ബി ജെ പി ബാന്ധവം പതിവാണ്. മുമ്പൊക്കെ ബി ജെ പി വോട്ടുകൾ നേരെ കോൺഗ്രസിന് ചെയ്യുകയെന്ന് പതിവ്. അത് വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം ഉണ്ടാകുന്ന ഒരു അവസാന വട്ട തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. എന്നാൽ ഇപ്പോൾ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ്. ഏത് വിധേനയും മുരളീധരനെ ജയിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ശബ്ദരേഖ വാർഡിൽ പരക്കുന്നതും മണ്ഡലത്തിൽ നിറയെ പരക്കുന്നതും. ഈ ഒരു വാർഡ് പ്രസിഡന്റ് മാത്രമല്ല,
നിരവധി വാർഡ് തലങ്ങളിൽ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ മതി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരവും. നരേന്ദ്രമോദി വീണ്ടും വരട്ടെ എന്നാണ് അവരുടെ ഈ കോൺഗ്രസുകാരുടെ മനസ്സിലിരിക്കും. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു ഇങ്ങനെയൊരു ബി ജെ പി കോൺഗ്രസ് ബാന്ധവം തുടക്കത്തിലെ ഉണ്ട് എന്നതിന്. അതുകൊണ്ട് തന്നെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ജനത്തെ ഈ കോൺഗ്രസ് ബി ജെ പിയുടെ കൂട്ടുകെട്ടിനെ പറ്റി വിശദമായി വിവരിക്കുന്നുണ്ട് ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അതീവ ജാഗരൂകരാണ് മണ്ഡലത്തിലും. കോൺഗ്രസ് വിട്ട നേതാക്കൾ ബി ജെ പിയിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇരു പാർട്ടികളും തമ്മിലുള്ള വോട്ട് കച്ചവടവും ഇതാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വ്യാജ ശബ്ദരേഖയാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ മാത്രം ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് സാധിക്കുന്നുമില്ല. എന്തായാലും അടൂർ പ്രകാശിൻ്റെ കഷ്ടകാലം എന്നല്ലാതെ മറ്റെന്ത് പറയാൻ. കാരണം മണ്ഡലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിനേക്കാൾ വലുത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ തന്നെയാണ്. മുരളീധരൻ ജയിക്കണമെന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടി ആവശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങലിലെ ജനവ് തിരിച്ചറിയുമെന്ന് വളരെ വ്യക്തമായ ഉറപ്പ് ഇടതുപക്ഷ പ്രചരണ പ്രവർത്തകർക്കുമുണ്ട്.